നമ്മൾ നമ്മളെ കരിപിടിപ്പിച്ച രീതിയാണ് ഇതിനടിസ്ഥാനം നിങ്ങൾ ശ്രേഷ്ഠരായ മനുഷ്യരായാൽ അതൊരു കാര്യം എന്നാൽ നിങ്ങൾ മനുഷ്യരാശിയുടെ മോശം പ്രതിരൂപമായാൽ അതാണ് ശരിക്കുള്ള പാപം അതൊരു അബദ്ധമാണ് പാപം എന്നത് ഒരു കടുത്ത പദപ്രയോഗമാണ് ലോകത്ത് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് സംശയമില്ല നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് അവിടെ നിങ്ങൾ ആരാധിക്കുന്നു എന്നാൽ സൃഷ്ടിയിൽ കുറ്റം കാണുകയും ചെയ്യുന്നു സൃഷ്ടിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കുക ആരോ ഇത്തരം ഒരു മോശം പ്രവർത്തി ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം പാപത്തിലൂടെയാണ് ഇങ്ങനെയാണെങ്കിൽ അയാളെ നാട് കടത്തണം ഇത് ആളുകളെ എന്നേക്കും അടിമകളാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് നിങ്ങൾ ആളുകളെ അവരുടെ ജീവശാസ്ത്രം അംഗീകരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നിനോടും അവർ പൊരുത്തപ്പെടില്ല പകരം അവർ ഏതെങ്കിലും വ്യവസ്ഥാപിത ആശയത്തോടോ വ്യക്തിയോടോ മറ്റോ വിധേയത്വമുള്ളവരാകുന്നു ഒരു ഇറ്റാലിയൻ അധോലോക നായകൻ ഒരിക്കൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു അദ്ദേഹം അകത്ത് പ്രവേശിച്ചത് കയ്യിലൊരു ചുരുട്ടുമായി ആണ് ഒരു പോലെ അദ്ദേഹം അവിടെ ഇരിപ്പുറപ്പിച്ചു അദ്ദേഹത്തിന്റെ ധിക്കാരം കണ്ട് ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് വക്കീലുണ്ടോ അയാൾ പുക ഓതിയിട്ട് പറഞ്ഞു എനിക്ക് ജൂറിയിൽ സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് ധികാര സ്ഥാനങ്ങളിലുള്ളവരുമായി നിങ്ങൾ ബന്ധം വഹിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെന്നും അവരുടെ അടിമയായിരിക്കും കാരണം നിങ്ങളുടെ ജീവശാസ്ത്രം നിങ്ങളിൽ പാപബോധം ഉണ്ടാക്കുന്നു ഈ കാര്യങ്ങൾ ക്രമേണ കൂടുതൽ മോശപ്പെട്ട അവസ്ഥകളിലേക്ക് നീങ്ങുന്നു അതുകൊണ്ട് പ്രമുഖ മതങ്ങൾ പ്രചരിച്ച സ്ഥലങ്ങളിലെല്ലാം ചില സവിശേഷ സംസ്കാരങ്ങൾ പ്രബലമായിരിക്കുന്ന നാടുകളിലൊഴികെ നിങ്ങളുടെ അസ്തിത്വത്തെപ്പറ്റി അവർ നിങ്ങളെ പാപബോധമുള്ളവരാക്കുന്നു കാരണം ഇതിലൂടെ അവർ മെണനുണ്ടാക്കുന്ന ആശയങ്ങൾക്ക് നിങ്ങളെ ഒരടിമയാക്കാം സ്ത്രീയുടെ ആർത്തവചക്രം ഇതുപോലുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ അവൾക്ക് പാപബോധവും അശുദ്ധിയും പേരേണ്ടി വരുന്നു അവളുടെ അസ്തിത്വം അശുദ്ധം നിർഭാഗ്യവശാൽ നിങ്ങളോടും ലോകത്തുള്ള എല്ലാ ആചാര്യന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അമ്മയ്ക്ക് ആർത്തവചക്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ജനിക്കില്ലായിരുന്നു അതെ അതുകൊണ്ട് ജീവൻ ഉരുവാകുന്ന ആ പദാർത്ഥമാണ് നിങ്ങളുടെ അടിസ്ഥാനം അത് അശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ജനനവും അശുദ്ധമാണ് അതാണ് അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജനനം അശുദ്ധമാണ് ഇത് മറച്ചു വെക്കുന്നതിന് അവർ കഥകൾ മെനിയുന്നു ഞാനതിലേക്ക് കടക്കുന്നില്ല ഒരിക്കൽ നിങ്ങൾക്ക് സ്വന്തം ശരീരത്തോട് യോജിപ്പില്ലാതെ വന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ജീവിതത്തിന്റെ മറ്റു തലങ്ങളുമായുള്ള പൊരുത്തം നഷ്ടപ്പെട്ടു പോകുന്നു ഇത് നിങ്ങളെ ആവരണം ചെയ്യുന്നു എന്നേക്കുമായി ഇത് ഇതൊരു കപടമായ ഉപായമാണ് നിങ്ങളെ എന്നേക്കും അടിമയാക്കുന്നത് വ്യവസ്ഥാപിതമായ ആശയങ്ങൾ നിലനിന്നതിൽ അത്ഭുതമില്ല പ്രസക്തി നഷ്ടപ്പെട്ടിട്ടും അവ നിലനിൽക്കുന്നു കാരണം നിങ്ങളുടെ അസ്തിത്വത്തെ പ്രതി നിങ്ങളിൽ അവ പാപബോധം ഉളവാക്കുന്നു നിങ്ങളുടെ അസ്തിത്വത്തെ പ്രതി പാപബോധമുണ്ടെങ്കിൽ അതിനർത്ഥം ഇക്കാണുന്ന സൃഷ്ടികളുടെ ഉറവിടം അതിലേറെ പാപബോധം അനുഭവിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് ശാശ്വതമായ പാപബോധമുണ്ടെങ്കിൽ സൃഷ്ടാവ് അതിൽ കൂടുതൽ പാപബോധം പേറുന്നുണ്ടാകും പാപബോധവും ഭയവുമെല്ലാം ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള വിസ്മയകരമായ ഉപായങ്ങളാണ് ഇവ കാലങ്ങളോളം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് മാറ്റത്തിൻ്റെ സമയമാണ്